ഓക്കെ, ക്രിസ്മസിന് കുറേ കേക്കുകൾ, പ്ലം കേക്കുകൾ, അങ്ങനെ കുറേ കേക്കിൻ്റെ പാത്രങ്ങൾ നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ടാകും. ഇങ്ങനെ പാത്രമല്ല ഗൈസ്, നമ്മളുടെ പെട്ടികൾ ഉണ്ടാവുമല്ലോ, കേക്ക് വാങ്ങിക്കഴിഞ്ഞ പെട്ടികൾ. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ കഴുകി, അതൊക്കെ നമ്മൾ കേക്കൊക്കെ ഫിനിഷാക്കി അതൊക്കെ നമ്മൾ കളയാൻ പോകുമ്പോഴാണ് എനിക്ക് ഒരു ഐഡിയ കിട്ടിയത്. അപ്പോൾ ആ ഐഡിയ എന്താണെന്നാണ് ഞാൻ ഇന്ന് നിങ്ങളപ്പുറം ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് വേണ്ട നമ്മുടെ പ്ലം കേക്കിൻ്റെ ബോക്സ് ആണ്. അതിൻ്റെ അപ്പുറം നമുക്ക് കുറച്ച് കളർഫുൾ പേജസും വേണം. അപ്പോൾ നമ്മളൊരു ഓറഞ്ച് കളറിൻ്റെ കളർഫുൾ പേജസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, ആ ഒരു പേപ്പറിൽ നമുക്ക് എടുത്തിട്ട് നമ്മളുടെ ഓറഞ്ചിൻ്റെ പേപ്പർ എടുത്ത് നമുക്കിത് ഫുൾ കവർ ചെയ്യാം. കവർ ചെയ്യുന്ന നമുക്കൊന്ന് ജസ്റ്റ് ഒരു അടയാളം നമുക്ക് ഇതാക്കുക, ദാറ്റ് കി നമുക്ക് എവിടെ നിന്നാണ് മുറിക്കേണ്ടത് ആ പേജസ്. അപ്പോൾ നമുക്കിങ്ങനെ നോക്കാം എത്ര പേജ് വേണം, അങ്ങനെയൊക്കെ നമ്മൾ ഫോൾഡാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ബോക്സിൻ്റെ ഫുൾ സൈഡിൽ, നാല് സൈഡിലും നമുക്ക് ഫുൾ നല്ല അടിപൊളിയായിട്ട് കവർ ചെയ്തെടുക്കാം. ബിക്കോസ് നമുക്ക് കാണുന്നുണ്ടല്ലോ പ്ലം കേക്കിൻ്റെ ആണ് നമ്മൾ റീയൂസ് ചെയ്യുന്നതാണ് വേസ്റ്റ് പേപ്പർ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് വേഗം തന്നെ മുറിച്ചിട്ടൊക്കെ നമുക്ക് സൈസ് ആക്കിയിട്ട് വെച്ചിട്ട് വരാം കേട്ടോ. നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിതൊരു കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നല്ലോണം പേസ്റ്റ് ആക്കി പേസ്റ്റ് ആക്കാം. അപ്പം നമുക്ക് നമ്മളുടെ ഗ്ലൂ ഇട്ടിട്ട് നമുക്ക് പേസ്റ്റ് ആക്കിയാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമുക്ക് ഇതൊക്കെ നല്ല വൃത്തിക്ക് ഒട്ടിച്ചു വെക്കാം. ഒട്ടിച്ചു വെച്ചിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇപ്പോൾ ഗൈസ് അപ്പം നമുക്ക് വേഗം ഒന്ന് ഒട്ടിച്ചറിഞ്ഞിച്ച് കാണാം. അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ ആക്കുവാണ് കഴിഞ്ഞിട്ടോ. ഇതാ ഇങ്ങനെ ഒട്ടിക്കുന്നുണ്ട്. ഇങ്ങനെ പ്രസ് ചെയ്ത് ജസ്റ്റ് പ്ലെയിൻ നമ്മുടെ സർഫേസിൽ ഒട്ടിച്ചാൽ നമുക്ക് നല്ല വൃത്തിക്കാവും. പിന്നെ കുറച്ച് ഭാഗം അവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, അവിടെ ഇങ്ങനെ കുറച്ച് എക്സ്ട്രാ ഉണ്ട്. അതിനെ നമുക്ക് പയ്യെ മുറിച്ച് നമുക്ക് ശരിയാക്കാം കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇത് ഈ ബോക്സിൻ്റെ നാല് സൈഡും നമുക്ക് ഇങ്ങനെ തന്നെ ഈ പേപ്പർ ഒട്ടിക്കണം. നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഗൈസ് നമ്മൾ നാല് സൈഡ് ഈ പേപ്പർ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചുതരാം. ഇതാണ്ടോ 1, 2, 3, 4. അപ്പോൾ ഇനി നമുക്ക് ഈ സൈഡിലും കൂടി നമുക്ക് മുറിക്ക് ഒട്ടിച്ചു വെക്കണം. അപ്പോൾ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ എക്സ്ട്രാ ഉള്ള സാധനത്തിന് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ സൈഡ് സൈഡ് നമുക്കൊരു ജസ്റ്റ് ഒരു കട്ടാക്കി കൊടുക്കുക. ഒരു കത്രിക കൊണ്ട് കുറച്ചൊന്ന് മുറിച്ചു കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ നല്ല വൃത്തിക്ക് ഫോൾഡ് ആക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് കണ്ടോ, ഇവിടെ രണ്ട് സ്ഥലത്ത് ഫോൾഡ് ആക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തേക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇതിനെ നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എക്സാക്ട് മെഷർ ചെയ്തിട്ട് അങ്ങനെ തന്നെ മുറിക്കാം കേട്ടോ. അപ്പോൾ ഈ എക്സസ് പാർട്ട് ഉണ്ടാകത്തില്ല ഇവിടെ. അപ്പോൾ നമുക്ക് പക്ഷേ ഉണ്ടല്ലോ. അപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ഇങ്ങനെ നമുക്ക് ഫോൾഡ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ നമ്മൾ ഒരു ബുക്കൊക്കെ റാപ്പ് ചെയ്യുന്ന പോലെ ഒന്ന് ഈ ബോക്സിൽ നമ്മൾ റാപ്പ് ചെയ്ത് ഇതൊക്കെ നമുക്കൊന്ന് ഒട്ടിച്ച് വെക്കാം. നമ്മൾ ഫുൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഫ്രണ്ട് മാത്രമുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ഒട്ടിക്കുന്നതിന് മുമ്പിൽ നമുക്ക് ആദ്യം തന്നെ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു റിമോട്ട് വെക്കേണ്ട സ്റ്റാൻഡാണ് ആക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് അളവുകൾ എടുക്കാം. ദാറ്റ് റിമോട്ടിൻ്റെ എത്രയാണ് സൈസ് അതിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഇവിടെ കട്ട് ചെയ്യേണ്ടത്. ബിക്കോസ് നമുക്ക് ഇതിനകത്ത് റിമോട്ട് വെക്കേണ്ടതാണ്. ബിക്കോസ് എല്ലാ സമയത്തും എല്ലാ വീട്ടിലും ഒരേ ഒരു പ്രോബ്ലം ആയിരിക്കും, റിമോട്ട് കാണാനില്ല. നമ്മളുടെ സീരിയൽ ഉറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ടി വി കാണുന്ന സമയത്ത് നമ്മളുടെ റിമോട്ട് ശരിയായ സമയത്ത് കാണത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോക്സിൻ്റെ അകത്ത് ടി വിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ടി വിൻ്റെ ടേബിളിൻ്റെ മുകളിലോ സൈഡിലോ വെച്ചാൽ നമുക്ക് ഈസിലി ടി വിയുടെ റിമോട്ടും കിട്ടും, നമുക്ക് പരതണ്ടി വരുത്തുമില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ബോക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ മെഷേഴ്സ് ഒന്ന് എടുത്ത് വെക്കാം. നമുക്ക് നമ്മുടെ വീട്ടിൽ എത്ര റിമോട്ട് ഉണ്ടെങ്കിൽ 5 റിമോട്ടുണ്ടെങ്കിൽ 5 എണ്ണം നമുക്ക് ആക്കാം, 3 ഉണ്ടെങ്കിൽ 3. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിങ്ങൾ കാണിച്ചു തരുന്നത് 3 റിമോട്ടിൻ്റെ അവർ വെച്ചിട്ട് എങ്ങനെയാണ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ അതാണ് കാണിച്ചു പോകുന്നത്. അപ്പോൾ നമ്മൾ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇന്ന് മുറിക്കണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കട്ടർ എടുത്തിട്ട് മുറിക്കാം, പേപ്പർ കട്ടറിനോട് അല്ലെങ്കിൽ കത്രിക കൊണ്ട് നമുക്ക് സൂക്ഷ്മിച്ചിട്ട് നമുക്ക് ആക്കുന്ന ഉള്ളതുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബോക്സ് ബോക്സ് ആ അളവിന് നമ്മൾ ആക്കിയ പോലെ തന്നെ പെൻസിലൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് പെൻസിലിൻ്റെ മുകളിൽ ഡ്രോ ചെയ്ത പോലെ തന്നെ നമുക്ക് ഒന്ന് ജസ്റ്റ് മുറിച്ചെടുക്കണം. അപ്പോൾ മുറിച്ചെടുത്തിട്ട് തന്നെ നമുക്കൊന്ന് വന്ന് കണ്ടു നോക്കിയാൽ. അപ്പോൾ നമുക്ക് മുറിച്ചിട്ടിട്ട് വന്നിട്ട് കാണാം. അപ്പോൾ കഴിച്ചിട്ട് നമ്മൾ 3 സെക്ഷൻസ് നമ്മളുടെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. 3 സെക്ഷൻ നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തൊന്ന് ജസ്റ്റ് നമ്മളുടെ റിമോട്ട് ഒന്ന് വെച്ച് നോക്കി ഫിറ്റ് ആക്കി നോക്കിയാൽ. അപ്പോൾ നമ്മൾ ഒരു റിമോട്ട് പെർഫെക്റ്റ്ലി പോയി, രണ്ടാമതും പോയി, നമുക്കിനി 3-ാമതും കൂടി ഒന്ന് ഫിറ്റ് ആക്കി നോക്കാം. എല്ലാം പെർഫെക്റ്റ്ലി ആയി അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ സക്സസ് ആയിട്ടുണ്ട്. പക്ഷേ ഇതിങ്ങനെ കാണാത്ര രസത്തില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അതിൻ്റെ മുകളിലും കൂടി ഒന്ന് ജസ്റ്റ് കവർ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ പേപ്പർ താഴെ ഒട്ടിച്ച് പേപ്പർ തന്നെ നമ്മൾ മുകളിലാക്കുന്നത്. അപ്പോൾ മുകളിലാക്കി കഴിയുമ്പോൾ കണ്ടോ, നമ്മൾ നല്ല വൃത്തിക്ക് പേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞു, അതിൻ്റെ അകത്തും ഹോൾ ചെയ്തു. ഇനി
ഇനി നമുക്കിതിനകത്ത് നമ്മളുടെ റിമോട്ട് വെച്ച് ഇതിനെ അലങ്കരിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്പം നമ്മളുടെ ഇതായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞത് മൾട്ടി യൂസ് ബോക്സ് ആണ്. നമുക്ക് റിമോട്ട് വേണമെങ്കിൽ റിമോട്ട് വെക്കാം. അപ്പം നമ്മളിപ്പോൾ റിമോട്ട് വെച്ച് നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ട്. റിമോട്ട് വെച്ചിട്ട് അടിപൊളിയാണ് ഇത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് പെന്ന്, പെൻസിൽ, ബോക്സ് അങ്ങനത്തെ എല്ലാം വെച്ച് നമുക്ക് ആക്കാം കേട്ടോ. സെറ്റ് ആക്കാൻ പറ്റുന്ന തന്നെയാണ് ഇത്. ശരിക്കും പറഞ്ഞത് കണ്ടോ, റിമോട്ടിൽ എന്ത് നല്ല രീതിയിലാണ് അതിൻ്റെ അകത്ത് ഫിറ്റ് ആയിട്ടുള്ളത്. ഇനി ഇതാണെങ്കിൽ ഇവിടെ വെച്ചാൽ പിന്നെ എവിടെയും പോകത്തില്ല. നമുക്ക് റിമോട്ട് ഇവിടെ നിന്ന് എടുക്കുക, ഇവിടെ തന്നെ വെച്ചാൽ നമുക്ക് ഈസിലി റിമോട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമുക്ക് മാറ്റിയിട്ട് കണ്ടോ, നല്ല അടിപൊളി റിമോട്ട് സ്റ്റാൻഡ്. അത് കാണാനൊരു രസമുണ്ട്. പിന്നെ നമ്മളങ്ങനെ വെക്കുമ്പോൾ ഒരു നല്ല ഷോ പീസും പിന്നെ ഒരു വെറൈറ്റി സംഭവമാണ്. അല്ലാണ്ട് നമ്മൾ വിചാരിച്ച് ഒരു അടിപൊളി സംഭവം നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കുക, എങ്ങനെയുണ്ടായിരുന്നു എല്ലാം പറയാം. അപ്പോൾ ഇനി നമുക്കിത് മാറ്റി ഇതിൻ്റെ അകത്താണ് നമ്മൾ പെന്നൊക്കെ വെച്ചിട്ടുണ്ട്. പെന്ന് വേണമെങ്കിൽ പെന്ന് വെക്കാം, ചീർപ്പ് നമ്മളെ മേക്കപ്പിൻ്റെ സംഭവം അങ്ങനെ എന്ത് വേണമെങ്കിൽ നമുക്ക് സ്റ്റോറാക്കി വെക്കാം. നമുക്ക് ഒരേ സ്ഥലത്ത് തന്നെ എല്ലാം ഒരുമിച്ച് കിട്ടണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് അങ്ങ് വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. ബൈ ബൈ.